വളരെ പ്രധാനപ്പെട്ട ഒരു ബൈബിൾ സൂക്തം ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. സദൃശവാക്യങ്ങൾ 10:9 തിരുവചനം. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കും. ഹാ, വണ്ടർഫുൾ വേർഡ്. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കും. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ. Whoever walks in integrity walks securely. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് അതുപോലെ മലയാളത്തിലോട്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇൻറ്റഗ്രിറ്റി, ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്. Whoever walks in integrity walks securely. സുരക്ഷിതനായിരിക്കും അവൻ. സത്യസന്ധനാണോ അവൻ സുരക്ഷിതനായിരിക്കും. നല്ല ഉൾബോധ്യമുണ്ടോ പേടിക്കാനില്ല. വ്യാജമാണെങ്കിൽ പൊളിയും പൊളിയും. മുക്കുപണ്ടം കേട്ടിട്ടുണ്ടല്ലോ, സ്വർണമാണെന്നും പറഞ്ഞ് വ്യാജ സ്വർണം പണയം വെച്ച മിടുക്കന്മാരുണ്ട് ബാങ്കിനെ പറ്റിക്ക്. ഇന്നലെ എങ്ങാണ്ട് ഒരു ഭയങ്കര ബാങ്കിൻ്റെ ബാങ്ക് കൊള്ളയുടെ വാർത്ത വന്നല്ലോ. നോക്കൂ, നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കും. ഇത് നിങ്ങൾ മറക്കരുത്. എല്ലാ ദിവസവും ഒരുപോലുള്ള വചനങ്ങളല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ വചനം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെരി പവർഫുൾ. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കും. നിർഭയനായി നടക്കണമെങ്കിൽ നേരായി നടക്കണം. സ്ട്രൈറ്റ് ആണോ പേടിക്കാനില്ല. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയം വേണ്ട എന്ന് കേരള മുഖ്യമന്ത്രി കൂടെ പറയാറുണ്ട്. രാഷ്ട്രീയക്കാരെ എനിക്ക് അടുത്തറിഞ്ഞുകൂടാ, ഞാൻ ഒരു സൈഡും ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷെ ആരോ പറഞ്ഞു വെച്ച ഒരു വാക്ക് അദ്ദേഹം പറയുന്നതേ ഉള്ളൂ. വേറെ ഇച്ചിരിയുടെ താന്ന ഡയലോഗുണ്ട്. കോഴിയെ മോഷ്ടിച്ചവൻ്റെ തലയിൽ പപ്പ് കാണുമെന്ന്, കോഴിയുടെ തൂല് കാണുമെന്ന്. ഏതോ ഒരു സ്ഥലത്ത് പണ്ട് കോഴിയെ കാണാതെ പോയി. ഇപ്പം ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും എന്ന് ചർച്ച വന്നപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, കോഴിയെക്കട്ടയാളുടെ തലയിലൊന്നും ശ്രദ്ധിച്ചാൽ മതി, പപ്പ് കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ നിന്ദതിൽ ഒരാൾ വേഗം തലയെ തപ്പി നോക്കി. അപ്പോൾ അവൻ തന്നെയായിരുന്നു, തലയിൽ പപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സിലാണ് കോഴിയുടെ അവശിഷ്ടം ഇരുന്നത്. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കും. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൗവനക്കാരെ ശ്രദ്ധിച്ചുകൊള്ളുക, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. നേരായി നടക്കുന്നവൻ പേടിക്കണ്ട. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല. ഈ നുണ പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ പൾസ് റേറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, പ്രഷർ കൂടും. അങ്ങനെയല്ലേ ഈ പോളിഗ്രാഫ് ടെസ്റ്റൊക്കെ നടത്തി എടുക്കുന്നേ. നേര് പറയുന്നവർക്ക് എന്തിനാ ചങ്കിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സ്കൂളിലും കോളേജിലൊക്കെ കോപ്പി അടിക്കാൻ പോകുന്നവർക്കുണ്ടല്ലോ, പഠിച്ചതും കൂടി എഴുതാൻ പറ്റില്ല, കാരണം ടെൻഷനാണ്, പിരിമുറുക്കമാണ്. ഇന്നത്തെ വചനം വീട്ടിൽ എഴുതി വെക്കാൻ കൊള്ളാം, ഭിത്തിയിൽ എഴുതി വെക്കാൻ കൊള്ളാം. നേരോടെ നടക്കുന്നവൻ നിർഭയനായി നടക്കും. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. But he who makes his ways crooked will be found out. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ട് വരുമെന്നുള്ളത് ക്രൂക്കഡായിട്ട് നടക്കുന്നവനെ പിടിക്കുമെന്നാണ്. അവനെ പിടി ഇന്നല്ലേ നാളെ പിടിക്കുമെന്നാണ് തർജിമ. ക്രൂക്കഡ് വേസ്, അവനാളെ ക്രൂക്കഡാന്ന് കേട്ടിട്ടില്ലേ. വക്രതയോടെ നടക്കുന്ന, നടപ്പിൽ വക്രതയുള്ളത് പിടിക്കും, പിടിക്കും, ഇന്നല്ലേ നാളെ പിടിക്കും. നുണ പറയുക, കള്ളത്തരം കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യാജം പറയുക,
ഈ വ്യാജ ഭക്തിയും ഒരു ദിവസം പിടിക്കപ്പെടും. വെറുതെ ഭക്തിയില്ലാതെ ഭക്തിയുള്ള പോലെ കാണിക്കുക, ഇതെല്ലാം പിടിക്കപ്പെടും. ഒറിജിനലേ നിലനിൽക്കത്തുള്ളൂ, ഇൻറ്റഗ്രിറ്റി അത് നിലനിൽക്കത്തുള്ളൂ. ഹൂ എവർ വാക്സ് ഇൻ ഇൻറ്റഗ്രിറ്റി വാക്സ് സെക്യൂർലി. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കും. പിതാവേ, മനോഹരമായ ഈ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങൾക്ക് അധികം കൃപ തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നേരായി നടക്കുക, നിർഭയമായിരിക്കുക. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.